Turturre. Hello friends, AgroFood in a material with this my video like ever comes over the Poliny and Manitola on a window very simple recipe at Tana. In the nutshell, where Adiboli Thenga mittayi and Aramur Thenga, number of Vita and Indam Kondaki come with you. You know, video Mudan Kanaga, Adimatan the channel. I'm going to go to the market. 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 I'm going to go to the ഇനി നമുക്ക് ചിരകി വെച്ച തേങ്ങ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതിലേക്ക് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എടുക്കുന്ന തേങ്ങ അനുസരിച്ച് വേണം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ തേങ്ങ നല്ലതുപോലെ മിക്സിയിൽ ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാൻ ഇവിടെ ഒരു ബൗൾ തേങ്ങയ്ക്ക് ഒരു 150 ഗ്രാം ഓളം ശർക്കര എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ശർക്കര ഒരു കടായിൽ വെച്ച് ഒന്ന് അലിയിച്ചെടുക്കാം നമുക്കിനി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ ശർക്കര ഒന്ന് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കാം അങ്ങനെ ശർക്കര നല്ലതുപോലെ അലിയിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിന്റെ ഒരു ചൂടൊന്ന് മാറിയതിനു ശേഷം ഒന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് നേരത്തെ ശർക്കര അരിച്ച ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ അരിച്ചു വെച്ച ശർക്കരപാനി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കി എടുക്കാം ഏകദേശം ഒരു 2-3 മിനിറ്റോളം ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറുക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ശർക്കരപാനി ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ ആഡ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി എടുക്കാം വീണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിതൊന്ന് കുറുക്കി എടുക്കാൻ അല്ലെങ്കിൽ ശർക്കര കരിഞ്ഞു പോകാൻ വളരെയധികം സാധ്യത കൂടുതലാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് വെള്ളം ഇനി നല്ലതുപോലെ ഒന്ന് വറ്റിപ്പോകണം അടുത്തത് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു കാൽ കപ്പോളം അരിപ്പൊടിയാണ് അരിപ്പൊടി എന്ന് പറയുമ്പോൾ നല്ലതുപോലെ വറുത്ത അരിപ്പൊടിയാണ് നമുക്കിനി ഇതൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അതിലിപ്പം അങ്ങനെ ഏകദേശത്തോളം വെള്ളവും വറ്റിപ്പോയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു 2 നുള്ള് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യും കൂടെ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയെല്ലാം നല്ലതുപോലെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിനി ഈ മിഠായിയെ ഒന്ന് നല്ലപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒരു ഷേപ്പ് ആക്കി എടുക്കാം അതിലേക്ക് കുറച്ച് വീതം എടുത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഉരുളകളാക്കി എടുക്കാം ചെറു ചൂടോടെ തന്നെ നമ്മളത് ചെയ്യണം ഇനി നമുക്ക് ഇതുപോലൊരു ഇടികലിൻ്റെ സഹായത്തിൽ ഒരു ഷേപ്പ് ആക്കി എടുക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന തേങ്ങാ മിഠായിയുടെ അതേ ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും ഇങ്ങനെ നമുക്ക് ഈ മാവിനെയെല്ലാം മിഠായിയുടെ രൂപത്തിൽ മാറ്റി വയ്ക്കാം നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മുടെ രുചിയേറിയ തേങ്ങാ മിഠായി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങയിൽ ഏകദേശം 10 മിഠായി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു റൗണ്ട് ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് ചിലപ്പോൾ സ്ക്വയർ ആക്കി എടുത്താൽ ചിലപ്പോൾ 10-20 ആകാം ഓരോ സൈസ് അനുസരിച്ചിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കൂടി ഫൈനലായിട്ട് നമുക്ക് നോക്കാം അടിപൊളി അടിപൊളി സൂപ്പർ ഇതിൻ്റെ രുചി പറയാൻ പറ്റില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് നിങ്ങൾക്കിനി നിങ്ങൾ ഇഷ്ടാനുസരണം 10, 20, 30 ഒക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് അവരുടെക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞേ ലോക്ക്ഡൗൺ സമയത്ത് അപ്പോൾ മറ്റൊരു കിട്ടുന്ന റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ